മരിച്ചില്ലടാ അമ്മാവ. കംസനാവാൻ തനിക്ക് പറ്റിയില്ല. അവന്മാരുടെ കയ്യിൽ തോക്കില്ലാതായിപ്പോയി. അതും കൂടി താൻ കൊടുത്തു വിടണമായിരുന്നു. ബുള്ളറ്റ് കയറിയാ പിന്നെ ആരും ജീവിക്കില്ലല്ലോ. അത്രയും ബുദ്ധി തനിക്കും താൻ വിട്ടവർക്കും ഇല്ലാതായിപ്പോയി. പക്ഷേ നല്ല ഫൈറ്റായിരുന്നു. ഇതുവരെ എൻ്റെ അമ്മാവൻ വിട്ടവന്മാരെക്കാളും കുറച്ചുകൂടി കരുത്തുള്ളവന്മാരായിരുന്നു അവന്മാർ മൂന്നുപേരും. ആ ജിതേന്ദ്രനെക്കാളും ഉള്ളത് ഉരുക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ അമ്പാടി സാറിനെ കുറിച്ച്. പിന്നെ കുറച്ചുകൂടെ കാശ് കൊടുത്ത് നല്ല ആൾക്കാരെ വിട്ടുകൂടായിരുന്നു. കടുവാക്കൂടിലേക്ക് തന്നെയാണല്ലോ വന്ന് കയറിയത്. തീവ്രവാദികളുടെ ഭീഷണിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരുതെന്ന് കരുതിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവന്മാരെ കൊണ്ട് തന്നെ അമ്മാവ തന്നെ ഞാൻ വിളിപ്പിച്ചത്. ശരവണനെ വിളിച്ച് പറഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ തരപ്പെടുത്തി കാണും അല്ലേ. ഇവിടെ വന്ന തീവ്രവാദികൾ ആക്രമിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് നേരത്തെ ചെയ്തതായിരിക്കും അല്ലേ. ഈ മൂന്ന് പേരെ വിട്ടതിന്റെ പിന്നിൽ ആർജിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ആർജിക്കാ പങ്കുള്ളത്? അവരെ വിട്ടത് ആർജിയാ. മിണ്ടരുത്. തൽക്കാലം ഇതില് ആർജിക്ക് പങ്കില്ല. താൻ മാത്രം അമ്മാവ അവരെ വിട്ടത്. ഇടി കൊണ്ടപ്പോ അവന്മാര് പറയേണ്ടതൊക്കെ പറഞ്ഞു. പോലീസുകാരന്റെ ഇടിയല്ലേ, പിന്നെ പറയാതെ പറ്റില്ലല്ലോ. എടാ സച്ചി, നമുക്കൊരു ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തണ്ടേ? ഡേ, എന്താ ഒന്നും പറയാത്തേ? എനിക്ക് പോണം. എന്താ പോവാൻ ഇത്ര ധൃതി? തന്നെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ? എന്റെ അമ്മായി മുറപ്പെണ്ണൊക്കെ പോയില്ലേ, പിന്നെ ആരുടെ അന്തകനായിട്ടാ താനിങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ആരുടെ 16 കാണാനാ?